ഞാൻ ഫഹ്മി തിരൂർക്കാട് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഐഎസ്ആർഒ നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഈ വർഷത്തെ യുവിക 2022 എന്ന പേരിലുള്ള യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 180 കുട്ടികളിൽ ഒരാൾ ഞാനാണ് അപ്പോൾ ഈ യുവികയെ പറ്റി പറയുകയാണെങ്കിൽ ഐഎസ്ആർഒ ഈ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് 2019 മുതൽ നടത്തുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഇത് അപ്പോൾ ഇപ്രാവശ്യം അത് നടത്തുന്നത് 5 സെന്ററുകളിൽ വെച്ചിട്ടാണ് തിരുവനന്തപുരം ഷില്ലോങ് ഹൈദരാബാദ് ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ വെച്ചിട്ടാണ് ഇത് നടത്തുന്നത് അപ്പോൾ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരം തുമ്പയിൽ വെച്ചിട്ട് നടക്കാനുള്ളതാണ് അപ്പോൾ ഐഎസ്ആർഒ എന്നുള്ളൊരു ഡ്രീം എന്ന് പറയുന്നത് സയൻസ് ഇഷ്ടപ്പെടുന്ന ഏതൊരാളുടെയും സ്വപ്നമാണല്ലേ ഐഎസ്ആർഒ നാസ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് നേടിയെടുക്കാൻ പറ്റിയതിൽ വളരെയധികം ഹാപ്പിയാണ് 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു ആഗ്രഹം വന്നത് ഈ ഭൂമിയെക്കുറിച്ച് മാത്രമല്ല ഭൂമിക്ക് അപ്പുറത്തൊരു ലോകമുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നൊരാഗ്രഹം അന്ന് വന്നു തുടങ്ങി അന്ന് ഇലിയാസ് സാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാറ് ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്തു തന്നതോടെ ഇനി എനിക്ക് എൻ്റെ ഒരു ഫ്യൂച്ചർ ജോബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സെക്ടറിൽ മതി എന്നങ്ങോട്ട് ഉറപ്പിക്കാൻ തുടങ്ങി പിന്നെയാണ് ആസ്ട്രോഫിസിസിസ്റ്റ് എന്നുള്ള ഒരു ആംബിഷനിലേക്ക് ഞാൻ എത്തിയത് എൻ്റെ ഡ്രീം അത് തന്നെയാണ് സ്പേസ് സയൻറ്റിസ്റ്റ് ആയിട്ട് ഐ എസ് ആർഒയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ യുവികയുടെ പ്രോസസ്സിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മാർച്ച് 10 അതിൻ്റെ കോൾ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നത് ഏപ്രിൽ 10 വരെയായിരുന്നു ഏപ്രിൽ 5 വരെയായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 10 അവരുടെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വളരെയധികം ഹാപ്പിയായി അത് കിട്ടിയപ്പോൾ കാരണം ആദ്യം അത് സെലക്ഷന് വേണ്ടി നിന്നപ്പോൾ എക്സാമിൻ്റെ തിരക്കായിരുന്നു അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് മാറ്റി വെച്ചു എക്സാം കഴിഞ്ഞിട്ടാകെ രജിസ്ട്രിങ്ങിന് കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ പല ഇമെയിൽ ഐഡികൾ വെച്ചിട്ട് നോക്കിയിട്ടാണെങ്കിലും എനിക്കങ്ങനെ അതിൽ എൻറോൾ ചെയ്യാൻ പറ്റിയില്ല കുറേ കരഞ്ഞു ഇനി ഇതിൽ ഹോപ്പ് ഫുള്ള് നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ലാസ്റ്റ് ദിവസം ഒരു ഞായറാഴ്ച ഈ ഒരു രജിസ്ട്രിങ് പ്രോസസ്സ് കഴിയുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പാണ് ആ ക്വിസിലേക്ക് എൻറോൾ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ മുമ്പ് തന്നെ ക്വിസിലൊക്കെ നന്നായിട്ട് പങ്കെടുക്കുന്ന ആളായിരുന്നുകൊണ്ട് വലിയൊരു പ്രശ്നം തോന്നിയില്ല 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു തരം ക്വിസായിരുന്നു അത് പക്ഷേ 10ാം ക്ലാസ്സിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു NTSC പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിലെനിക്ക് 29 മാർക്കും കിട്ടി അപ്പോൾ അത് വലിയൊരു വെയിറ്റേജായി മാറി പിന്നെയെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സയൻസ് ഫെയറിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കും നമുക്ക് വെയിറ്റേജായിട്ട് കിട്ടുന്നതാണ് 3ാം ക്ലാസ് മുതൽ തന്നെ ഞാൻ ഈ സയൻസ് ഫെയറിലൊക്കെ നന്നായിട്ട് പങ്കെടുക്കുന്ന ആളായിരുന്നു അതുകൊണ്ട് അതിൻ്റെ വെയിറ്റേജും 10% കിട്ടി ദെൻ ഏതെങ്കിലും ഒരു ISRO നടത്തിയ പ്രോഗ്രാം അതല്ലെങ്കിൽ ഒളിമ്പ്യാഡ് പോലെയുള്ള കോമ്പറ്റീഷൻസിന് നമുക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കും നല്ലൊരു വെയിറ്റേജ് ആയിട്ട് വരുന്നതായിരുന്നു ഞാൻ ISRO തന്നെ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടായിരുന്ന ഓൾ കേരള ഇൻ്റർ സ്കൂൾ എലക്യൂഷൻ കോമ്പറ്റീഷനിൽ 2nd പ്രൈസ് ലഭിച്ചുകൊണ്ട് തന്നെ അതും നല്ലൊരു വെയിറ്റേജായി സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ കുട്ടികൾക്കും ഇതിൽ നല്ലൊരു വെയിറ്റേജ് ഉണ്ട് പിന്നെ സ്പോർട്സിന് പങ്കെടുക്കുന്ന കുട്ടികൾക്കും വെയിറ്റേജ് ഉണ്ട് അങ്ങനെയാണ് യുവികയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം നമുക്ക് ഈ ഒരു പ്രൈസുകൾ കിട്ടി എന്നുള്ളതിൻ്റെ പ്രൂഫായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും മാത്രമല്ല നമ്മൾ റൂറൽ ഏരിയാസിലാണ് എന്നുള്ളതിൻ്റെ ഹെഡ് മാസ്റ്ററിൻ്റെയും പിന്നെ നമ്മുടെ പാരൻറ്റിൻ്റെയും സൈൻ വെച്ചിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റിലൂടെ നമ്മൾ ISRO ഒഫീഷ്യൽ പോർട്ടലിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ഏപ്രിൽ 10 കുറേ കാത്തിരുന്നു ദെൻ ഹോപ്പൊക്കെ ഏകദേശം നശിച്ചിട്ടുണ്ടായിരുന്നു കാരണം കുറേ കുട്ടികൾ എഴുതുന്നതാണ് ഇന്ത്യയിൽ മൊത്തമുള്ളതാണ് അതിലെ ടോപ്പേഴ്സായിട്ടുള്ള 150 കുട്ടികളിൽ നാം വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലൊരു സെലക്ഷൻ കിട്ടുള്ളൂ ISRO എന്നുള്ളൊരു സ്വപ്നം നടക്കും ഇല്ല എന്നുള്ള അങ്ങനെ ഒരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഏപ്രിൽ 10 എത്തി രാവിലെ തുടങ്ങി നോക്കാൻ എത്രയായിട്ടും ആ ഒരു സൈറ്റ് ഓപ്പൺ ആവുന്നില്ല ആകെ ഒരു സ്പാമായിട്ട് കിടക്കുമായിരുന്നു അങ്ങനെ പിന്നെയും കുറേ ട്രൈ ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല അവസാനം ബാങ്ക് കൊടുക്കാറായി മറു ബാങ്ക് കൊടുക്കാറായി നോമ്പിൻ്റെ ഒരു സമയമായിരുന്നു അപ്പോൾ ആ ചെറിയൊരു ഹോപ്പ് വെച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കാം എന്നുള്ള രീതിയിൽ ഒന്നുകൂടെ റിസൾട്ട് നോക്കിയ സമയത്ത് അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ആ പേരുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ നെഞ്ചിങ്ങനെ ടപ് ടപ് എന്ന് പറഞ്ഞ് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കിട്ടോ ഇല്ലേ എന്നുള്ളൊരു പ്രതീക്ഷ കരച്ചിൽ വരിക റിസൾട്ടിൽ എൻ്റെ പേരൊന്നും കണ്ടില്ല പക്ഷെ അപ്പോൾ തന്നെ എൻ്റെ കരച്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് താഴോട്ട് ഇങ്ങനെ പോയി ഒരു 100 വരെ എത്തിയപ്പോൾ എൻ്റെ പേരില്ല ഓക്കെ ഇനിയിപ്പോൾ നോക്കേണ്ട ആവശ്യമല്ല ഇനിയിപ്പോൾ എന്തായാലും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ നിന്നു
എന്നാൽ അവസാനത്തോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിട്ടിട്ട് ഒന്ന് ബാക്ക് അടിക്കാൻ നേരത്ത് അവിടെ എന്തോ ഫാ എന്ന് കണ്ടു. അപ്പോൾ ഞാൻ ആയിരിക്കോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒന്ന് നോക്കിയതായിരുന്നു. അങ്ങനെ 140-ാമത്തെ പേരിൽ ഫഹ്മി എന്നുള്ളൊരു പേരുണ്ടപ്പോൾ എന്താ പറയുക, ഭയങ്കരധികം സന്തോഷമായിരുന്നു. കാരണം ഒരു 24-ാം വയസ്സിലൊക്കെ ഞാൻ നിറവേറ്റുമെന്ന് എൻ്റെ ഉമ്മാക്ക് പ്രോമിസ് കൊടുത്തിട്ടുള്ളൊരു ഡ്രീമായിരുന്നു ISRO-യിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകുന്നുള്ളത്. അതിൻ്റെ ഈ 14-ാം വയസ്സിൽ തന്നെ നേടിയെടുക്കാൻ പറ്റിയെന്ന് തിരിച്ചറിഞ്ഞൊരു നിമിഷമായിരുന്നു അത്. അപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു. എല്ലാവർക്കും, ഞാൻ പഠിക്കുന്ന സ്കൂളായിട്ടുള്ള MHS തിരൂർക്കാട് അവിടെയാണെങ്കിലും, ട്രേസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ട്യൂഷന് പോകുന്നത്, അവിടെയാണെങ്കിലും എല്ലാവരും കട്ട സപ്പോർട്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സെയിം ഡ്രീമുള്ള ആളുകളോടാണ്. കാരണം ഞാനും 5-ാം ക്ലാസ്സിൽ ഈ ഡ്രീമിലേക്ക് എത്തിയ സമയത്ത് കുറേ നമ്മളെല്ലാം നമുക്കിപ്പോൾ വിരൽ തുമ്പിൽ കിട്ടുന്നുണ്ടല്ലോ, ഗൂഗിൾ, യൂട്യൂബ് എല്ലാം ഉണ്ട്. അപ്പോൾ ഫുൾ സെർച്ചിങ് ആയിരുന്നു, എന്ത് ചെയ്യണം ഞാൻ ഇതിലെത്താൻ, ഇത് കൂടുതൽ എന്ത് മനസ്സിലാക്കണം. എനിക്ക് ബ്ലാക്ക് ഹോളിനെ പറ്റിയിട്ട് നല്ലൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ബുക്ക്സ് വായിക്കും. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ എനിക്ക് ഫ്യൂച്ചർ ജോബ് വേണമെന്നൊരു വാശിയായിരുന്നു. അങ്ങനെയാണ് ആസ്ട്രോഫിസിസ്റ്റ് എന്നുള്ളൊരു ഡ്രീം സെലക്ട് ചെയ്തത്. അങ്ങനെയാണ് ഈ ഓരോ സ്റ്റെപ്സ് വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നതും. അപ്പോൾ പലധികം ബുക്ക്സ് വായിക്കാം, ഈ ഡ്രീം ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പലതരം ബുക്ക്സ് വായിക്കാം. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ പുസ്തകങ്ങളുണ്ട്, അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇൻസ്പിറേഷനും മാത്രമല്ല സ്പേസിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനും സാധിക്കുന്ന ബുക്കാണ്. മാത്രമല്ല കാൾ സാഗൻ്റെ കോസ്മോസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അതാണ് ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് സ്പേസിനെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ പുസ്തകം. അത് ISRO എന്നെ സമ്മാനമായിട്ട് തന്നതായിരുന്നു മുന്നൊരു കോമ്പറ്റീഷന് പ്രൈസ് കിട്ടിയപ്പോൾ. അപ്പോൾ ആ ഒരു പുസ്തകത്തിലും ഈ സ്പേസുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ട്. മാത്രമല്ല എല്ലാ കാര്യങ്ങളൊന്നും പറയാനും കഴിയത്തില്ല. കാരണം നമുക്കറിയാം സ്പേസ് എന്ന് പറയുന്നത് ഓരോ സെക്കൻഡിലും നമുക്ക് വിചാരിക്കാൻ കഴിയാത്ത അത്രയും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും അപ്ഡേറ്റായി നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ ആഗ്രഹങ്ങളുള്ളവരോട് എനിക്ക് പറയാനുള്ളത് മനസ്സിൽ കുറച്ച് ഹോപ്പ് ഉണ്ടാവുള്ളൂ, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്ന് കരുതിയിട്ട് നമ്മൾ അതിലൊരിക്കലും ഗിവപ്പ് ചെയ്യാനുള്ളൊരു മനസ്സ് വെക്കാതിരിക്കുക. ലൈക്ക് ഇപ്പോൾ ഈ ഒരു കോമ്പറ്റീഷന് വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം ആലോചിച്ചത് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുറേ കുട്ടികളുണ്ടാകും, ഇന്ത്യയിൽ തന്നെ കുറേ കുട്ടികളുണ്ടാകും, അപ്പോൾ അതിൽ ഞാൻ ഇപ്പോൾ പങ്കെടുത്തിട്ട് കേരളത്തിൽ നിന്ന് ഒരാൾക്ക് അങ്ങനെ കിട്ടുമോ എന്നുള്ളൊരു ഹോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള 0.1% ഇന്ത്യയിൽ ആ കുട്ടികളിൽ ഞാനും ഉണ്ടാവുമോ എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ ആയിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ, ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ആ 0.1% ഞാൻ കൂടെ വന്നൂടാ എന്നുള്ളൊരു തോട്ടാണ് ഈ ഒരു യുവിക എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാനും ISRO-യിലേക്ക് May 14 മുതൽ 30-ാം തീയതി വരെ നടത്തുന്ന ആ ക്യാമ്പിലേക്ക് പങ്കെടുക്കാനുള്ളൊരു അവസരമുണ്ടായത്. അപ്പോൾ പറയാനുള്ളത് ഗിവപ്പ് ചെയ്യാതിരിക്കുക, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അതിപ്പോൾ +2 കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ ഒരു ഡ്രീം കോളേജിൽ എത്തുമ്പോൾ എന്ന് മാത്രമല്ല, ഇപ്പോൾ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങുക. എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും നമുക്ക് ആ ഡ്രീമിലേക്കുള്ള സ്റ്റെപ്സ് കൂടുതൽ എടുക്കാൻ പറ്റുമെന്നാണ് ഉള്ളത്. സോ വർക്ക് ഹാർഡ്. ദെൻ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഉപ്പാക്കുള്ളൊരു സമ്മാനമാണ്. എൻ്റെ ഉപ്പ കൊളത്തൂട്ടി മുഹമ്മദ് മൗലവി, മുസ്ലിം പെൺകുട്ടികളൊക്കെ വലിയൊരു ഉയരത്തിൽ എത്തണമെന്ന് വളരെയധികം ആഗ്രഹിച്ചു, അതിനുവേണ്ടി വളരെയധികം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് എനിക്ക് തന്നെ നേടിക്കൊടുക്കാൻ പറ്റിയതിൽ ഇതിനേക്കാൾ വലിയൊരു സമ്മാനം എനിക്ക് കൊടുക്കാനില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തവർക്കും മാത്രമല്ല ഈ പ്രൈസ് കിട്ടിയപ്പോൾ മാത്രമല്ല അതിന് മുന്നേ തന്നെ ഈ ഒരു ഡ്രീം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നെ താഴ്ത്തി കെട്ടാതെ നിന്നെക്കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് എൻകറേജ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒത്തിരി നന്ദി.